Namaskaram. 8 വർഷത്തിനു ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജേണിന്റെ ഇടയിൽ മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് ഒരു അബോർഷൻ വന്ന സമയത്താണ് അവർ നമ്മളെ സമീപിക്കുന്നത്. ആ ഒരു സമയത്ത് തുടർച്ചയായി വരുന്ന അബോർഷന് ഹോമിയോയിലെ ബെസ്റ്റ് മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തത് ചെറിയ രീതിയിലുള്ള ഒരു സ്കാൻ അവരോട് ഉപദേശിച്ചു. അങ്ങനെ ആ സ്കാൻ എടുത്ത സമയത്താണ് ഒരു 8 mmന്റെ അടുത്ത് അവർക്ക് ഫൈബ്രോയിഡ് നിറയെ കാണുന്നുണ്ട്. അതായത് ഒരു 3-4 ഫൈബ്രോയിഡ് കാണുന്നുണ്ടെന്ന് മനസ്സിലായത്. റിസൾട്ട് കിട്ടിയ ശേഷം പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ വളരെ ഏറെ ഡിപ്രസ്ഡ് മൈൻഡായിരുന്നു. അവർക്ക് ഡോക്ടർ എനിക്ക് ക്യാൻസർ ഉണ്ട് ഗർഭപാത്രത്തിൽ എന്നാണ് പറഞ്ഞത്. അതായത് ക്യാൻസറിൻ്റെ ഒരു മുന്നോടിയായിട്ടൊരു സിംറ്റം ക്യാൻസറിൻ്റെ തുടക്കമാണ് എനിക്കെന്നാണ് ഡോക്ടർ ഇത് വായിച്ചപ്പോൾ പറഞ്ഞത് എന്നാണ് പറഞ്ഞിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് എത്തിയത്. ആക്ച്വലി ഗർഭപാത്രത്തിൽ മുഴയുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ആളുകൾ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബേജാറാവുന്നതും ശരി എനിക്കിനി ക്യാൻസറിൻ്റെ തുടക്കം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് ഗർഭപാത്രത്തിൽ മുഴ വന്നു എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്ന ഗർഭപാത്രത്തിൽ ക്യാൻസറിൻ്റെ തുടക്കം വന്നു എന്നാണ്. ആക്ച്വലി ഈ ഒരു എല്ലാ ഗർഭപാത്രത്തിലെ മുഴകളെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ഇന്ന് നമുക്ക് ഗർഭപാത്രത്തിൽ അല്ലെങ്കിൽ മുഴയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ ഹസീന ഫക്രുദ്ദീൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമുക്കറിയാം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഒരുപാട് സ്ത്രീകൾ കുടവയറൊക്കെ ചാടിയിട്ടാവും ആ ഒരു സമയത്ത് വരിക. അപ്പോൾ നോർമലി നമ്മളുടെ നാട്ടിലുള്ള ഒരു ഇത് ഒരു 1-2 പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വയറ് ചാടും. അതൊക്കെ നോർമലാണ്. അതൊന്നും നമ്മൾ ഒരു റീമേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിക്ക് അവരും പലപ്പോഴും പേഷ്യൻസും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അവരുടെ വയറ് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കുമ്പോൾ അവർ ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ പറയും. എങ്കിൽ പോലും അവർക്ക് ഇങ്ങനെയുള്ള ഇതൊരു വലിയൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ഇതൊരു ചെക്കപ്പ് ചെയ്യണോ എന്നുള്ള രീതിക്കൊന്നും ഒരിക്കലും തന്നെ ഒരു പേഷ്യൻസും പറയാറില്ല. അപ്പോൾ നമ്മൾ ചില സിംറ്റംസൊക്കെ അവരിങ്ങോട്ട് പറയുമ്പോൾ ഡോക്ടർ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് മെൻസസ് നിൽക്കാനായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഒരുപാട് ക്ഷീണം തോന്നലുണ്ട്, നല്ല ബ്ലഡ് പോകുന്നു ഡോക്ടർ, അത് നിൽക്കാനുള്ളതാണ്, അതെനിക്കറിയാം ഡോക്ടർ, അങ്ങനെയാണ് അവർ സംസാരിക്കുക. എനിക്കറിയാം അത് നിൽക്കാനുള്ള ബ്ലഡാണ്, അതുകൊണ്ട് ഞാനത് മെയിൻറ്റ് ചെയ്യാറില്ല. ഇങ്ങനെ പറയുന്നവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് നന്നായിട്ട് ബ്ലഡ് പോകുന്നുണ്ട് ഡോക്ടറെ, ഇത്രയും കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവരോട് ചോദിക്കുമ്പോഴാണ് അവർ പറയുക, ഡോക്ടറെ എനിക്കിങ്ങനെ കോൺസ്റ്റിപ്പേഷൻ നിലനിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ മൂത്രം ഞാൻ അറിയാതെ പോകുന്നുണ്ട്, എനിക്കെന്തോ വയറ്റിൽ വലിയ രീതിയിൽ തടിപ്പുണ്ട്, എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് തോന്നുന്നു ഡോക്ടർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. നമ്മൾ ഒരു എക്സാമിനേഷൻ എന്നുള്ള നിലക്ക് അവരൊന്ന് കിടത്തുമ്പോഴോ അല്ലെങ്കിൽ അവരൊരു എക്സാമിനേഷൻ വയറിൽ ചെയ്യുമ്പോൾ പോലും അവർക്ക് പറയാനുണ്ടാവുക വയറൊക്കെ ഒരുപാടുണ്ട്, നല്ല പ്രായമാകുന്നതിനനുസരിച്ച് തടി കൂടി വരുന്നുള്ളൊരു കണ്ടീഷനാണ് ഡോക്ടർ എന്നാണ്. പക്ഷേ നമുക്ക് ഒരു തൊട്ട് കഴിയുമ്പോൾ അത്രയും സിംറ്റംസ് അവർ പറയുക അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് ലക്ഷണങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ എക്സാമിനേഷനും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ വയറ്റിലൊരു ഇറഗുലാരിറ്റി ഫോം ചെയ്യാറുണ്ട്. അപ്പോഴാണ് നമ്മളൊരു USG അബ്ഡോമൻ ആൻഡ് പെൽവിസ് നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യുക, അതൊന്ന് നിങ്ങൾ എടുത്തിട്ട് വരുമെന്ന് പറയുമ്പോൾ ഒരുപാട് പേരിൽ ഇങ്ങനെ നമ്മൾ ഗർഭാശയത്തിൽ മുഴകൾ കാണലുണ്ട്. ഈ മുഴകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ഇത് 95% ഇതൊരു ക്യാൻസർ അല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫൈബ്രോയിഡ് യൂട്രസ് ഒരിക്കലും തന്നെ എല്ലാ കേസുകളിലും ക്യാൻസറായിട്ട് പോകുന്നില്ല. ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചൈൽഡ് ബിയറിങ് സമയത്താണ്, നമുക്ക് പ്രസവിക്കാനുള്ള സമയത്താണ്, അതായത് ആർത്തവമായി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ആർത്തവം നിൽക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയത്തെയാണ് നമ്മൾ, അതായത് കുട്ടികളുണ്ടാവുന്ന സമയം. ഈ സമയത്ത് നമ്മളുടെ ശരീരത്തിൽ, സ്ത്രീ ശരീരത്തിൽ കാണുന്ന ഈസ്ട്രോജൻ്റെയും പ്രോജസ്റ്റിറോണിൻ്റെയും ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രസൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ലൈൻ ഫോം ചെയ്തിട്ട് ഗർഭാശയ ഭിത്തികളിലുണ്ടാകുന്ന മുഴയാണ് ഈ ഒരു ഗർഭാശയ മുഴ അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഇതിനെ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എപ്പോഴാണ് ഇതിനെ പേടിക്കേണ്ടതെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു ടൈംസ് നമുക്ക് വൺസ് നമ്മളൊരു സ്കാൻ ചെയ്തു അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്ര സംബന്ധമായിട്ടൊരു ഇഷ്യൂ വന്നു അല്ലെങ്കിൽ മൂത്രക്കല്ലിൻ്റെ ഒരു ഇഷ്യൂ വന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവൻ നമ്മളൊരു ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു USG ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും, അതായത് ഒരു 6 month to 1 year, അത് നിങ്ങളെ വില്ലിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു 1 year ചെക്കപ്പ്, ഒരു റീചെക്കപ്പ് നടത്താവുന്നതാണ്. അതിന് നിങ്ങളൊരു ഡോക്ടറെ കാണുന്ന ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യമായിട്ട് ഒരു USG കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് Pratyekada ennu paranju kaniyal uterine fibroid inde pratyekada ennu parayunna idu chelappo ullilottu undavum chelappo porthottu aayirkum chelappo idinde bittigal lining aayittu angane nikkum chela casegalil ullilottu aanengil endu cheyyum namukku avada bija samyojana nadannu kaniyal kuttikku allengil kutti undavanulla sadhyatha valare koravayirkum adu nannayittu otti pidikkananulla oru capacity aa oru sambhavayittu munnottu poganulla oru capacity nammade garbhapathrathinu undavilla appo nammal ee oru avasarathil namukku venengil idu remove cheyidu kaliyam That is the uterine fibroid in the case of fibroid remove and uterus complete remove and main chair. We have size and variation, location, and Korchairicum, Alangil size, Validaricum, Cherdaricum, 5 kg, Parnitanam, Palapodin, paper like a Vicar and 5 kg Lorimora, at the Nakan Jedun, Namal Palapodin, Cake current, Itra Ridiloca, Iricum. Apo Namal Mansilak under the OE scan report Kitikarimbo, Idiletra Matra variation, Nadathan Tendon, Ladana, Namadi Mansilak under the പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഈസ്ട്രോജന്റേയും പ്രോജസ്റ്റിറോണിന്റേയും ഒരു ലൈനിങ് ഫോർമേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസൻസ് കൊണ്ടാണ് ഉണ്ടാവുന്നെങ്കിൽ സമയദാ നമുക്കൊരു അർത്തവ നിൽക്കുന്ന സമയത്ത് അതായത് ഒരു 40 വയസ്സ് 45 വയസ്സ് ആവുന്നതോട് കൂടി ഈസ്ട്രോജന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ വരുന്നതോട് കൂടി തന്നെ ഇത് ചുരുങ്ങി പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പരമാവധി ഇതിനെ നോട്ട് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ പാർട്ട് ആയിട്ടുള്ളത്. ഇപ്പോൾ Uterine fibroid is a very important part of the body. It is a very important part of clot tight to the solution the doctor can stop menopause at the end of the ഇവർക്ക് ഇതിന്റെ കൂടെ തന്നെ ഈ ബ്ലഡ് ചിലപ്പോൾ 2 മാസത്തിൽ കൂടുതൽ ആവുമ്പോൾ ആകാരം വരാ ഉണ്ടാവുക അതുപോലെ തന്നെ ചിലപ്പോൾ ഇതൊരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ഒക്കെ തുടർച്ചയായി നിൽക്കുന്നത് കാണാം നന്നായിട്ട് ക്ലോട്ടും പോകുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് നല്ല രീതിയിൽ തലചുറ്റൽ ഒരു ക്ഷീണം ഓക്കാനം ഛർദി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ യൂട്രൈൻ ഫൈബ്രോയിഡിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ സിംപ്റ്റം പ്രഷർ സിംപ്റ്റംസ് ലൈക്ക് ചിലപ്പോൾ എപ്പോഴും മൂത്രയിക്കുക അതുപോലെ തന്നെ വയർ വീർത്തിരിക്കുന്നത് പോലെ തോന്നുക മലബന്ധം അനുഭവപ്പെടുക Pregnancy, നമുക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്ന പോലത്തെ ഒരു മോർണിംഗ് സിക്നെസ് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡിന്റെ കേസുകളിൽ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് കേട്ട് കഴിയുമ്പോൾ അതിനെ ടെൻഷൻ അടിക്കാണ്ട് അതൊരു ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു രീതിയിലാണെങ്കിൽ മാത്രം ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയാകും. എപ്പോഴും നിങ്ങൾ അതിനെ ഒരു 6 മന്തിലോ ഒരു 1 ഇയറിലോ നിങ്ങൾ അതിനെ നോട്ട് ചെയ്യാനുള്ളത് മാത്രമാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല Mutraikan, Tona Decadaka, Malabanda, Urevedana, Naduvedana, Adivaitili Kalicha, Chelapo PID polula inflammation in the Kuda, Adon and Cherry Pass, Chorichili, Yanella Karangalocus, Siglo to Sogari Bagangalil and Diricam, Abanamala, the Lankuda Kanamanago Banger, Tensed Iricum, Ethren Karangalocke, Ningalan night, not tea. In Ingenella Avastagalile, Kudalaitoru, mental stress and down, Ada Endane, Ingenella Avastagal and Chindicha, Padina Parasparam, Ada Ningala Paramavadi Adina, naughty, the Tadina Buddhimutaka Manasilakite, Avisha Mengen, Ninkor doctor, a consultation, Nathan Shesham, and Ningala Aurika Samadana Mighty, Nathana Madio. പലപ്പോഴും ഈ ഒരു യൂട്രൈൻ ഫൈബ്രോയിഡും അതുപോലെ തന്നെ ഓവറിയിലുള്ള മുഴയും തമ്മിൽ ഒന്നാണോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട് PCOD അതായത് സിസ്റ്റ് അണ്ടാശയത്തിൽ കാണുന്ന സിസ്റ്റുകളും ഗർഭപാത്രത്തിൽ കാണുന്ന മുഴകളും ഒരിക്കലും ഒന്നല്ല ഇത് രണ്ടും രണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അണ്ടാശയത്തിലുള്ള മുഴകൾ നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ് അതായത് നമുക്ക് വന്ധ്യത പോലെയുള്ള ബുദ്ധിമുട്ടിലോട്ട് പോവുന്നതാണ് അതുകൊണ്ട് അത് കുറച്ചും കൂടി നമ്മൾ കെയർഫുൾ ആയിട്ടുള്ള രീതിക്ക് വേണം സീരിയസ് ആയിട്ട് വേണം എടുക്കാൻ ഇങ്ങനെയുള്ള യൂട്രൈൻ ഫൈബ്രോയിഡ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട അതിനെ പറ്റിയുള്ള അപ്ഡേഷൻ നടത്തുക എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് നിങ്ങൾ കോഫി അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഫുഡുകൾ ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക നമുക്കറിയാം നമുക്ക് പി സി ഒഡിൻ്റെ കേസിലും അതുപോലെ തന്നെ പ്രായമാകുന്നതിനനുസരിച്ച് ഈസ്ട്രോജൻ്റെ കുറവ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ ഫ്ലാക്സ് സീഡുകളൊക്കെ ഏറ്റവും കൂടുതൽ അതായത് ഈസ്ട്രോജൻ്റെ കണ്ടൻറ്റ് കൂടിയ ഫ്ലാക്സ് സീഡുകൾ അതുപോലെ ഒമേഗ ഫാറ്റി ആസിഡൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കാൻ പറയലുണ്ട് അപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡ് ഉള്ള ആളുകളൊന്നും അധികം ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തൽക്കാലത്തേക്ക് കഴിക്കാതിരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക 40 മിനിറ്റെങ്കിലും നിങ്ങൾ ഡെയിലി വ്യായാമം ചെയ്യുക വീട്ടിലാണെങ്കിൽ മുറ്റമടിക്കുന്നതും ഇരുന്ന് തുടക്കുന്നതും ഒക്കെ നല്ല രീതിയിലുള്ള അടിവയറ്റിന് നല്ല രീതിയിലൊരു വ്യായാമം കിട്ടുന്ന എക്സസൈസുകളാണ് പറ്റുമെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ട് നടക്കുക അതുപോലെ തന്നെ സൈക്ലിങ് എറോബിക് എക്സസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാവും 40-45 വയസ്സ് കഴിഞ്ഞാൽ ഞാനൊന്നും എക്സസൈസ് ചെയ്യണം എങ്ങനെയാണ് അതൊക്കെ എന്നുള്ള ഒരു കാര്യം തിങ്കി ഉണ്ടാവും പലപ്പോഴും അങ്ങനെയുള്ളൊരു തിങ്കിങ് ആണ് പല അസുഖങ്ങളിലോട്ടും നമ്മളെ നയിക്കാറുള്ളത് നിങ്ങളാൽ കഴിയുന്ന കുറച്ച് എക്സസൈസുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തി അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊണ്ടു നടന്നാൽ നമുക്ക് ഒരു പരിധിവരെ പല അസുഖങ്ങൾ ഈവൻ നമുക്ക് ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഷുഗർ കൊളസ്ട്രോൾ BP ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും നമുക്കതൊരു പ്രൊട്ടക്ഷനാണ് കൂടുതലായിട്ട് ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കരുത് പറഞ്ഞ പോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകൾ അതേപോലെ ക്യാൻ ഫുഡുകൾ മധുരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക കോൺസ്റ്റിപ്പേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നല്ല ഉറക്കം നല്ല സ്ട്രെസ് ഫ്രീ ഇതൊക്കെ തന്നെ ഈ ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് ഒരു താൽക്കാലിക റിലീഫ് കിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ന്യൂട്രീഷണൽ ഫുഡുകൾ നന്നായിട്ട് കാൽഷ്യം അയൺ എല്ലാ ഫുഡുകളും നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇടവിട്ട് ഭക്ഷണം കഴിക്കുക ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ വരും യൂറിൻ്റെ ബുദ്ധിമുട്ടുകളും അണുബാധ UTI പോലുള്ള ആളുകൾ ധാരാളം വെള്ളം കുടിക്കുക സിട്രസ് ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക വാട്ടർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക യൂറിൻ പാസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഒരിക്കലും യൂറിൻ പിടിച്ചു വെക്കരുത് നന്നായിട്ട് തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന രീതിക്ക് വെള്ളം കുടിക്കുക യൂറിൻ പാസ് ചെയ്യുക ഒരിക്കലും ഇൻഫെക്റ്റഡ് ഒരു രീതിയിലോട്ട് നിങ്ങൾ കാര്യങ്ങൾ മാറ്റിയെടുക്കരുത് നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് സ്ട്രെസ് ഫ്രീ ആയി ഇരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ ടെൻഷനിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആയതിനു ശേഷം മറ്റ് സിംറ്റംസുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതായത് ഇൻകോണ്ടിനൻസ് ആയിട്ട് യൂറിൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്രക്കടച്ചിലുണ്ട് അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ബ്ലീഡിങ് നന്നായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ എടുക്കാവുന്നതാണ് ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡിന് നല്ല രീതിയിലുള്ള മെഡിസിൻ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസുകൾ കുറയ്ക്കാനും വരാനുള്ള ടെൻഡൻസി ഒഴിവാക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഓരോ ലേഡി അല്ലെങ്കിൽ ഓരോ പേഴ്സണെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലൈസേഷൻ ചെയ്തിട്ടാണ് ഹോമിയോപ്പതിയിൽ മെഡിസിൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹോർമോണൽ ഗുളികകളോ അല്ലെങ്കിൽ ടാബ്ലറ്റുകളോ ഒന്നും തന്നെ നമ്മൾ കൊടുക്കാറില്ല നമ്മൾ ഓരോ പേഴ്സണേയും നമ്മൾ നന്നായിട്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന മെഡിസിനാണ് ഹോമിയോപ്പതിയിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ജീവിതശൈലിയിലൂടെ നിങ്ങൾക്ക് യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതോടൊപ്പം തന്നെ നമുക്ക് മെനോപോസ് അല്ലെങ്കിൽ അർദ്ധവിരാമം എന്നുള്ള കണ്ടീഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഒരു പരിധിയിൽ വരെ അതായത് ഒരു 90% ആളുകളിൽ ഇത് കുറഞ്ഞ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി കൂടുതൽ വറീഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾക്ക് നിങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹസീന ഫക്രുദ്ദീൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല താങ്ക്